സാമൂഹിക മാറ്റത്തിന് വേണ്ടി നടത്തിയ കോട്ടയം വൈക്കം സത്യാഗ്രഹ പോരാട്ടത്തിന് ശ്രീനാരായണ ഗുരു നൽകിയ ശക്തമായ പിന്തുണയും ദർശനവുമാണ് തി കെ മാധവന് കരുത്തു പകർന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് വൈക്കം എസ് എൻ ഡി പി യൂണിയൻ സംഘടിപ്പിക്കുന്ന രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 3 ദിവസം വൈക്കം സത്യാഗ്രഹ വിളംബര പദയാത്ര നടത്തും. അച്ചിനകത്തു നിന്നും ആരംഭിച്ച വിളംബര പദയാത്ര വൈക്കം സത്യാഗ്രഹ സ്മാരക ആശ്രമം സ്കൂളിൽ സമാപിച്ചു. എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുഖ്യപ്രഭാഷണം നടത്തി. സമരത്തിന്റെ നേതൃത്വം ടി കെ മാധവൻ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ എ പി കേശവമേനോനും കേളപ്പനും അതുപോലെ തന്നെ ബാരിസ്റ്ററായി കേപ്പിള്ളയും ഉദ്യോഗസ്ഥരുമെല്ലാം ഈ സമരമുഖങ്ങളിൽ സജീവ സാന്നിധ്യമായി. 1924 സെപ്റ്റംബർ 24 ശ്രീനാരായണ ഗുരുദേവൻ ഈ സത്യഗ്രഹ സമരപ്പന്തലിൽ സന്ദർശിച്ചു. വെല്ലൂർ മഠം അദ്ദേഹം അപർണജാതിക്കാർക്ക് സംസ്കൃതം പഠിക്കാനുള്ള കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നതാണ്. വൈക്കം യൂണിയൻ സെക്രട്ടറി എം പി സെൻ, എസ് എൻ എസ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ, യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സന്തോഷ്, വൈസ് പ്രസിഡന്റ് കെ വി പ്രസന്നൻ, വിവിധ യൂണിയൻ നേതാക്കൾ, ശാഖാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. 100 കണക്കിന് ശ്രീനാരായണീയർ പദയാത്രയിൽ അണിനിരുന്നു. ഇന്ന് ഇടവട്ടത്ത് നിന്നും ആരംഭിക്കുന്ന പദയാത്ര രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം ചെയ്യും. 3 രാവിലെ വടക്കൻ അതിർത്തിയായ കാട്ടിക്കുന്നിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര വൈക്കത്ത് സമാപിക്കും. വിളംബര പദയാത്രയിൽ വൈക്കം യൂണിയന്റെ 54 ശാഖകളിൽ നിന്നായി ആയിരങ്ങൾ അണിചേരും. ശതാബ്ദി ആഘോഷങ്ങളുടെ തുടർച്ചയായി യൂണിയന്റെയും ശാഖകളുടെയും പോഷക സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ 100 വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ പ്രസംഗിക്കും. ശതാബ്ദി സമാപന സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടക്കം പങ്കെടുക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ് വൈക്കം. നിങ്ങളുടെ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഞങ്ങളുണ്ട് കൂടെ. കെംടെക് അക്വ, ദി റിയൽ വാട്ടർ ഡോക്ടർ, കാണിപ്പയ്യൂർ, കുന്നംകുളം.